हाई फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू रिशाना अनुफास व्लॉग। इप्पो मळक्कालक्के अल्ले, अप्पो चायन्टे कूडे कळिक्कान पट्टुन्न ओरु ईवनिंग स्नाक आय ब्राउण राइस लड्डू उंडाक्कि नोक्काम। नम्मुडे कासरगोडन भाषयिल परंजाल अरियुंड। अतिनु वेण्डि ञान इविडे नम्मल चोर वेक्कानक्के उपयोगिक्कुन्न नल्ल चुवन्न कुत्तरियाण एडुत्तिट्टुळ्ळत्। अत् ओरु नाल कप्पाण ञान उपयोगिच्चत्। പിന്നെ ഒരു 5 ഇഞ്ച് ശർക്കര, ഒരു രണ്ട് മുറി തേങ്ങയാണ്, ചിരവിയ തേങ്ങ। ഇത്രയും ചേരുവ വെച്ച് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കി നോക്കാം। ആദ്യം തന്നെ നമുക്ക് 4 കപ്പ് ചുവന്ന അരി നന്നായി വറുത്തെടുക്കുക। നല്ല ബ്രൗൺ കളർ ആയിട്ട് വേണം വറുത്തെടുക്കാൻ। കൈയിലെടുക്കുമ്പോൾ നല്ല പൊരി പൊരി പോലെ ഉണ്ടാവണം। ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാം। നല്ല ഫൈനായി പൊടിച്ചെടുക്കുക। വറുത്ത അരി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്। ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം। ഇതൊന്ന് മാറ്റി വെക്കുക। ശേഷം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം। അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ശർക്കരയെ ചെറുതായി ഒന്ന് പൊടിച്ച് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ഉരുക്കി എടുക്കാം। ഇളക്കി ഇളക്കി വേണം ഇത് ഉരുക്കി എടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും। അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കി ഇളക്കി ഈ ശർക്കരപ്പാനിയെ ലൂസ് ആക്കി എടുക്കാം। ശർക്കരപ്പാനി ചെറുതായി ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വേണം ആവാൻ। ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അതൊരു ബ്രൗണിഷ് കളറാവും। അപ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി കുറച്ച് തണുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ അരിപ്പ വെച്ച് അരച്ചെടുക്കാം। ഇതിലേക്ക് നമുക്ക് ചിരവി വെച്ച തേങ്ങ കൂടി ചേർക്കുക। തേങ്ങയും ഈ ശർക്കരപ്പാനിയും കൂടി നന്നായി യോജിപ്പിച്ച് വെക്കുക। പിന്നെ കുറേശ്ശയായിട്ട് അരിപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി വേണം മിക്സ് ചെയ്യാൻ। എനിക്ക് വിട്ടുപോയി। ഇതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്താൽ ടേസ്റ്റ് കൂടും। അത് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി। പിന്നെ നമുക്ക് ഈ മിക്സ് ചെയ്ത അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും കൂടിയുള്ള കൂട്ട് ചെറുതായി കൈവെള്ളം വെച്ച് ഉരുട്ടിയെടുക്കാം। ചെറുചൂടോടെ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ। നല്ല ലഡുവിൻ്റെ ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. നമ്മുടെ റൈസ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.